السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، പ്രിയമുള്ളവരെ മുജാഹിദ് ചിന്താധാര വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രിയങ്കരനായിട്ടുള്ള അബ്സർ എന്ന് പറയുന്ന സുഹൃത്ത്, അള്ളാഹു തആല അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ, ആമീൻ. നാം ഏവരെയും അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ, ആമീൻ. അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കൃപയും കാരുണ്യവും നമ്മിലെല്ലാം വർഷിക്കുമാറാവട്ടെ, ആമീൻ. അദ്ദേഹത്തിൻ്റെ ചോദ്യം: മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട വല്ല വ്യക്തിയും റജബ് മാസത്തിൽ ഒരു നോമ്പെടുത്താൽ അവൻ 600 വർഷം അമൽ ചെയ്ത വ്യക്തിയേക്കാൾ ശ്രേഷ്ഠവാനാണ് എന്ന് അള്ളാഹു പറഞ്ഞു. ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട്, നുസ്ഹത്ത് പേജ് 131. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കിതാബിൽ അതിൻ്റെ 131-ാമത്തെ പേജിൽ എഴുതിയിട്ടുള്ള കാര്യമാണത്. ഇതാണ് വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുന്നത്. ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മേൽ ഒരു കാര്യം പറയുക എന്നൊക്കെ പറയുമ്പോൾ അത് സത്യമാണോ എന്ന് നല്ലവണ്ണം മനസ്സിലാക്കണം. ഇവിടെ വാട്സാപ്പിലൂടെ ഇതൊക്കെ പ്രചരിപ്പിക്കുന്ന, സോഷ്യൽ മീഡിയകളിൽ ഇതൊക്കെ പ്രചരിപ്പിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മേൽ അള്ളാഹു തആല പറയാത്തൊരു കാര്യം പറഞ്ഞാൽ അത് ഗുരുതരമായിട്ടുള്ള പാപമാകുന്നു. പരിശുദ്ധ ഖുർആൻ 29-ാം അധ്യായം സൂറത്തുൽ അങ്കബൂത്തിൽ 68-ാമത്തെ വചനം: വമൻ അളലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, വമൻ അളലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമച്ച് പറയുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. സൂറത്ത് യൂനിസ് 17-ാമത്തെ വചനം, അതുപോലെ തന്നെ സൂറത്ത് അൻആം സഹോദരങ്ങളെ അതിൻ്റെ 21-ാമത്തെ വചനം ആവർത്തിച്ചുകൊണ്ട് അള്ളാഹു ചോദിക്കുന്നു: വമൻ അളലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമച്ചുകൊണ്ട് പറയുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റബ്ബിൻ്റെ മേൽ റബ്ബ് പറയാത്ത ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ആർക്കും തന്നെ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള പാപവും അക്രമവുമാണ് അത് എന്ന് മനസ്സിലാക്കുക. ഇവിടെ പറഞ്ഞിട്ടുള്ള സംഗതി എന്താ? ഇവിടെ പറഞ്ഞിട്ടുള്ളത് റജബ് മാസത്തിലൊരു അമൽ ചെയ്താൽ 600 കൊല്ലം അമൽ ചെയ്ത വ്യക്തിയേക്കാൾ ശ്രേഷ്ഠനാകും, അവനേക്കാൾ പ്രതിഫലമുണ്ടാകും എന്നുള്ളതാ. എന്നാൽ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ കിതാബ് തബീയുനുൽ ഉജുബ് ബിമാ വറദ ഫീ ഫളി റജബ്, റജബ് മാസത്തിൻ്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം, ആ ഗ്രന്ഥം പ്രിയമുള്ളവരെ വളരെ വ്യക്തമായി കൊണ്ടതിൽ രേഖപ്പെടുത്തുന്നു. ആര്? ഇബ്നു ഹജറുൽ അസ്ഖലാനി രേഖപ്പെടുത്തുന്നു: ലം യരിദ് ഫീ ഫളിഹി വലാ ഫീ സിയാമിഹി വലാ ഫീ സിയാമി ഷൈഉ മിൻഹു മുഅയ്യൻ വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസ മിൻഹു ഹദീസുൻ സ്വഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ. കണ്ടോ, അദ്ദേഹം പറയുന്നത് എന്താ? ലം യരിദ് ഫീ ഫളിഹി, റജബ് മാസത്തിൻ്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട്, വലാ ഫീ സിയാമിഹി റജബ് മാസത്തിൽ നോമ്പ് നോക്കുന്നതുമായി ബന്ധപ്പെട്ട്, വലാ ഫീ സിയാമി ഷൈഉ മിൻഹു മുഅയ്യൻ, നിർണിതമായിട്ട് ഈ മാസത്തിലെ ഒരു നോമ്പ്, പ്രത്യേകമായിട്ടുള്ള നോമ്പ് നോൽക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട്, വലാ ഫീ ഖിയാമി ലൈലത്തി മഖ്സൂസ, ഈ റജബിലെ ഏതെങ്കിലും രാത്രിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമസ്കരിക്കണം, ഖിയാമുൽ ലൈല് നിർവഹിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച്. മിൻഹു ഹദീസുൻ സ്വഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ, തെളിവിന് കൊള്ളാവുന്ന, പ്രമാണം എന്ന് വിളിക്കാവുന്ന ഒരു ഹദീസും ഈ വിഷയത്തിൽ വന്നിട്ടില്ല എന്നാരാ പറയുന്നത്? മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ല പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത്തരം കാര്യങ്ങൾ വാട്സാപ്പിലൂടെ പ്രചരിപ്പിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കുക, ഇത്
ശരിയല്ല, ഇത് കളവാണ്. അല്ലാഹുവിൻ്റെയും അവൻ്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ കളവ് പറയുക എന്നുള്ള ഗുരുതരമായ കുറ്റം ഇവർക്ക് ലഭ്യമാകും. റജബ് മാസത്തിൽ ഇങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു നോമ്പ്, അതോടൊപ്പം തന്നെ റജബ് മാസത്തിൽ പ്രത്യേകമായിട്ടുള്ള രാത്രി നമസ്കാരം, ഇതൊന്നും തന്നെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഇതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.